പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇസ്ലാമിക കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ആഴത്തിലുള്ള അവഗാഹം കൊണ്ട് വിശ്രുതനായിത്തീർന്നു. സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ മുഷാവറയിലെ ശ്രദ്ധേയമായ ഇടപെടലുകളും എസ് വൈ എസ് അധ്യക്ഷനെന്ന നിലയ്ക്ക് കാഴ്ചവെച്ച നേതൃപാടവവും കൈരളിയുടെ സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ജനകീയനാക്കി. കേരളത്തിലെ പ്രശസ്തരായ ഒട്ടേറെ യുവ പണ്ഡിതരുടെ ഗുരുവര്യൻ, പ്രഭാഷകൻ, ഗ്രന്ഥകാരൻ എന്നീ നിലകളിലും വിഖ്യാത പണ്ഡിത സാന്നിധ്യം. ഖിലാഫത്ത്, കർമ്മശാസ്ത്രത്തിന്റെ ആധികാരിക ഭാഷ്യം എന്ന വിഷയത്തെ അധികരിച്ച് സംസാരിക്കുന്നു. എന്താണ് ഖിലാഫത്ത് എന്നും നാല് ഖലീഫമാർക്ക് ശേഷം പിന്നെ ഖിലാഫത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നും ഇന്ന് അങ്ങനെ ഒരു ഖിലാഫത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്നും അത് നാം ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാകുമോ എന്നും ഒക്കെ ഇന്ന് ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. അത് സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി ജിഹാദ് നടത്താമോ, അതിൻ്റെ ഇസ്ലാമികമായ വശം എന്താണ്, ജിഹാദ് ഫർള് കിഫായയാണെന്ന് ഫതുഹുൽ മുഈൻ അടക്കമുള്ള ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ടല്ലോ. ഫർള് കിഫായ തന്നെ ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുമെന്നല്ലേ, തുടങ്ങിയ കുറെ വിഷയങ്ങൾ ഇന്ന് തെറ്റായി മനസ്സിലാക്കിയത് വലിയ അപകടം വരുത്തിയിട്ടുണ്ട്. ഖിലാഫത്ത് എന്നാൽ എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അവന്റെ അടിമകളായ നമുക്ക് വേണ്ടി സംവിധാനിച്ച നിയമ വ്യവസ്ഥകളാണ് ദീൻ എന്ന് നാം വിളിക്കുന്നത്. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയുടെ ആമുഖത്ത് തന്നെ പറഞ്ഞു കാണും, അദ്ദീനു വളഉൻ ഇലാഹിയുൻ സായിഖുൽ ലിദബിൽ ഉഖൂൽ ബിഖ്തിയാരിഹിമുൽ മഹ്മൂദ് ഇലാ മാഹുവ ഖൈറുല്ലഹും ബിദാത്ത്. ദീൻ എന്നാൽ വളഉൻ ഇലാഹിയും, അത് ഇലാഹിയായ സംവിധാനമാണ്. മനുഷ്യൻ വളഴ് ചെയ്ത ഒന്നും അതിലില്ല. അപ്പൊ ഇസ്ലാം ദീൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യവസ്ഥകൾ അല്ല, അതിന്റെ വാളഴി സംവിധായകൻ മുഹമ്മദ് നബി അല്ല, പിന്നെയോ അള്ളാഹുവാണ്. അള്ളാഹുവാണ് അതിന്റെ വാളഴി സംവിധാനിച്ചവൻ. അതാണ് വളഉൻ ഇലാഹിയും സായിഖുൽ ലിദവിൽ ഉഖൂൽ. ബുദ്ധിയുള്ള മനുഷ്യരെ അത് നയിച്ചു കൊണ്ടുപോകുന്നു ആ വ്യവസ്ഥകൾ. അപ്പൊ ബുദ്ധിയില്ലാത്തവരുമായി ഈ നിയമം ഒന്നും സ്പർശിക്കുന്നില്ല. മനുഷ്യരിൽ തന്നെ ബുദ്ധിയില്ലാത്തവർ, അവരോട് ഇതിന്റെ നിയമങ്ങളൊന്നും ബന്ധപ്പെടുന്നില്ല. അത് തന്നെ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നത്? ഇഖ്തിയാരിഹിമുൽ മഹ്മൂദ്, തുതിക്കപ്പെടുന്ന അവരുടെ ഇഖ്തിയാർ പ്രകാരം. അപ്പൊ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഒരു നിയമവും ബന്ധപ്പെടുന്നില്ല. പരിശുദ്ധ ദീനിന്റെ എല്ലാ നിയമങ്ങളും മനുഷ്യന്റെ ഇഷ്ടാനുസരണമുള്ള കാര്യങ്ങളോടെ ബന്ധപ്പെടുന്നു. എന്തുകൊണ്ട് ഇവരെ നയിച്ചു കൊണ്ടുപോകുന്നു? ഇലാ മാഹു ഖൈറുല്ലഹും ബിദാത്ത്, അവർക്ക് പരമോത്തമമായ ലക്ഷ്യത്തിലേക്ക്, ദുന്യാവിലും ആഖിറത്തിലുമുള്ള ലക്ഷ്യത്തിലേക്ക് അവരെ എത്തിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവിടത്തേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹു സംവിധാനിച്ച നിയമ വ്യവസ്ഥകൾ, അതിനാണ് ദീൻ എന്ന് പറയുന്നത്. ആ ദീനുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അംബിയാക്കളെ അത് നടപ്പാക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട്
അയച്ചത്. അതാണ് ഇന്നി ജായിരും ഫിൽ അർളി ഖലീഫ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഞങ്ങൾ നമ്മുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെല്ലാം നിയമവസ്തുതയുണ്ടോ അത് മുഴുവൻ അമ്പിയാക്കൾക്ക് ശേഷം വിശിഷ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നടപ്പാക്കിയവർ നാല് ഖുലഫാഉർ റാഷിദീങ്ങളാണ്. താമത്തായ ഖിലാഫത്ത് എന്ന് പറയുന്നത് നാല് ഖലീഫമാരുടെ കാലഘട്ടമാണ്, ആ ഖിലാഫത്തിന്റെ കാലഘട്ടം. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അൽ ഖിലാഫത്തു മിൻ ബഅദി സലാസുന സന, എന്റെ കാലശേഷം 30 വർഷമാണ് യഥാർത്ഥമായ ഖിലാഫത്ത്. അൽ ഖിലാഫത്തുൽ മുത്തലഖത്തു, അൽ ഖിലാഫത്തു താമത്തു, നിർബാധികമുള്ള ഖിലാഫത്ത്, പരിപൂർണമായ ഖിലാഫത്ത്. ആ ഖിലാഫത്ത് 30 വർഷമാണെന്ന് നബി തങ്ങൾ പറഞ്ഞത് ചരിത്രം പരിശോധിക്കുമ്പോൾ നാല് ഖലീഫമാരുടെ കാലഘട്ടം 29 വർഷവും 6 മാസവും 29.5 കൊല്ലമാണ്. അപ്പൊ നബി തങ്ങൾ 30 കൊല്ലമാണ് എന്റെ കാലശേഷം ഖിലാഫത്ത് എന്ന് പറഞ്ഞത് ഒരു പക്ഷേ സുമാർ പറഞ്ഞതാകും, 6 മാസത്തെ കുറവല്ലേ ഉള്ളൂ. അപ്പൊ ഏകദേശം 30 വർഷം എന്നാകാം. അതല്ലെങ്കിൽ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണമാണ് അവസാനം, നാല് ഖലീഫമാരിൽ അവസാനത്തെ ഖലീഫ മഹാനവകളാണ്. അവരുടെ വേർപാടിന് ശേഷം കുറഞ്ഞ കാലം 6 മാസം അവിടുത്തെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു വിരിച്ച ആ 6 മാസം, അത് പിതാവിന്റെ ഭരണത്തിന്റെ പിന്തുടർച്ച പോലെയായതുകൊണ്ട് നാല് ഖലീഫമാരുടെ കാലഘട്ടത്തിൽ പെട്ട ഭാഗമായി തന്നെ ഇതിന് കണക്കാക്കപ്പെടും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ 30 വർഷം എന്ന് പറഞ്ഞത്. സുമ്മൽ മുൽക്കു വൽ ഇമാറ, ഖിലാഫത്തിന്റെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കാൻ പോകുന്നത് രാജഭരണമാണ്, അധികാരമാണ്. അങ്ങനെ അധികാരി വർഗം ഉണ്ടാകും, രാജാക്കന്മാരുണ്ടാകും. അതിന് ഈ മുത്തലക്കത്തായ ഖിലാഫത്ത് എന്ന് പേര് കൊടുത്തുള്ള, എന്നാൽ അബ്ബാസിയ ഖുലഫാക്കളിൽ ഏകദേശം നിയമങ്ങളെല്ലാം നടപ്പാക്കിയെങ്കിലും അത് പരിപൂർണമായിട്ടില്ല. അപ്പൊ ഖിലാഫത്ത് എന്നതിന് പറയാമെങ്കിലും ആ ഖിലാഫത്ത് നാഖിസത്തായ ഖിലാഫത്ത്. അതിന് ഒരു കാരണവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലൈക്കും ബി സുന്നത്തി എന്ന് പറഞ്ഞ് മതിയാക്കിയില്ല, കൂടെ തന്നെ സുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, ശേഷം ആരുടെയും കാര്യവും പറഞ്ഞിട്ടില്ല. എന്റെ സുന്നത്തും ഖുലഫാഉർ റാഷിദീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന നാല് ഖുലഫാക്കൾ അവരുടെ ശരീരം നിങ്ങൾ മുറുകെ പിടിക്കണം, അണപ്പല്ലിട്ട് അത് കടിച്ചു പിടിക്കുകയും വേണം, കൈവിടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ കാരണം എന്താണ്? നബി തങ്ങൾ 23 വർഷം ഇവിടെ പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹുക്മ് ചെയ്തു. അങ്ങനെയുള്ള ഒരു നേതൃത്വം റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തെങ്കിൽ അതിന്റെ വിശദീകരണങ്ങൾ, പൂർണ്ണ വ്യാഖ്യാനങ്ങൾ ഉൾക്കൊള്ളുന്നത് നാല് ഖലീഫമാരുടെ ഭരണക്കാലം കൂടി കൂടുമ്പോഴാണ്. ഇവരെ ഖിലാഫത്ത് നബി തങ്ങളുടെ ആ ഭരണത്തിന്റെ നേർക്കുനേർ പതിപ്പാണ്, താമത്തായ ഖിലാഫത്ത്. ഈ ഖിലാഫത്തിൽ ഒരു നുക്സാനുമില്ല. ശേഷം പിന്നെ പല ഭരണങ്ങളും, ഇനി അബ്ബാസിയ ഖലീഫമാർ തന്നെയും ഖിലാഫത്ത് എന്നവർക്ക് അവരുടെ ഭരണത്തിന് പറയാമെങ്കിലും അത് നാഖിസത്തായ ഖിലാഫത്താണ്. എന്നാൽ അബ്ബാസിയ ഖിലാഫത്തിന് ശേഷം പിന്നെ അങ്ങനത്തെ ഖിലാഫത്ത് ഉണ്ടായില്ല. ഖിലാഫത്ത് പാടെ മുറിഞ്ഞു. ഖലീഫ വേണം എന്ന് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് താനും, ഖലീഫ വേണം. ഇതാണല്ലപ്പോ ഒരു കൂട്ടർ മുറവിളി കൂട്ടുന്നത്.
മുസ്ലിങ്ങൾക്ക് ഒരു ഖലീഫ വേണ്ട. ഒരു ഖലീഫയില്ലാതെ വന്നാൽ ഇസ്ലാമിന്റെ ഈ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കാൻ പിന്നെ ആരെ? ഷറഹുൽ അഖായിദ തന്നെ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ അതിപ്രധാനമായ ഗ്രന്ഥമാണ് ഷറഹുൽ അഖായിദ്. ഷറഹുൽ അഖായിദ തന്നെ അമ്മൽ ഇജ്മാഉ അലാ അന്ന നസ്ബൽ ഇമാമി വാജിബുൻ, ഒരു ഇമാമിനെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഈ ഖിലാഫത്ത് ആണെങ്കിൽ അസുൽ, അങ്ങനത്തെ ഒരാളെ നമ്മൾ നാട്ടണം നിർത്തണം എന്നതിൻ്റെ മേൽ ഇജ്മാ ഉള്ളത് ആർക്കും തർക്കമില്ലാത്ത ഇജ്മാ ഉള്ള സംഗതിയാണ്. അതിങ്ങനെ പറഞ്ഞു പോന്നിട്ട് വൽ മദ്ഹബു അന്നഹു യജിബു ബി ഖൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം, അത് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അല്ലാഹുവിൻ്റെ റസൂലിന്റെ വാക്കുണ്ട്. അതെന്താ? മം മാത്ത, ഒരാൾ മരിച്ചു, വലം യഅരിഫ് ഇമാമ സമാനിഹി, ഓന്റെ കാലഘട്ടത്തിലുള്ള ഇമാം ആരാവും അറിയുമ്പോൾ ഇല്ല, അങ്ങനെ ആൾ മരിച്ചാൽ ഫഖദ് മാത്ത മീത്തത്ത ജാഹിലിയത്തിൻ, ജാഹിലിയ യുഗത്തിലുള്ള മരണം പോലത്തെ മരണമാണോ മരിച്ചത്? ഈ ഹദീസ് വെച്ചാണ് ഒരു ഇമാം ഒരു ഖലീഫ ഉണ്ടാകാൻ നിർബന്ധമാണ് എന്ന് എല്ലാവരും പറയുന്നു. ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോ ഷറഹുൽ അഖായിദിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ നിബറാസിന്റെ 310-ാമത്തെ പേജിൽ കാണാം, വഫീഹി തസ്തീദുൻ അലീമുൻ, ഒരു ഇമാമിനെ നിശ്ചയിക്കാതെ പോയാൽ അത് വലിയ തെറ്റാണെന്ന് കുറിക്കുന്നുണ്ട് ഈ ഹദീസ്. പക്ഷേ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നാം ഒക്കെ ഇങ്ങനത്തെ ഒരാളെ നിയമിക്കുന്നതിൽ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുറ്റകരമാണ്. ഈ വാക്കിന്റെ ബാഹ്യം പിടിച്ചാണ് ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവർ ഹുക്കൂമത്തേയിലായി സ്ഥാപിക്കണമെന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ നിയമങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഇമാമ്, ഒരു ഖലീഫ ഉണ്ടാകണം. അതുകൊണ്ട് അങ്ങനത്തെ ഒരാളെ നിർത്തുന്നതിൽ നമുക്കൊക്കെ ഉത്തരവാദിത്വമുണ്ട്, നാം അത് ചെയ്യണമെന്നാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ അങ്ങനെ ഒരു ഇമാമിനെ നാം നിശ്ചയിച്ചില്ലെങ്കിൽ, ഖലീഫയെ നിശ്ചയിച്ചില്ലെങ്കിൽ നമ്മളെല്ലാം കുറ്റക്കാരാകും. ഇതാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ നിബ്രാസ് പറയുന്നുണ്ടോ, യജിബു അൻ യുഹസ്സ, ഈ പറഞ്ഞത് നമ്മളെ സംബന്ധിച്ച് ബാധകമല്ല, ഇതാരെക്കൊണ്ട് പ്രത്യേകമാക്കപ്പെടണം, ബിമൻ യുംകിനുഹു നസ്ബു, ലോകത്തിന് ഒന്നാകെ ഒരു ഇമാമാണ്, അതാണ് ഇതിന്റെ ക്രമം. എന്നല്ല, ഓരോ രാഷ്ട്രത്തിനും ഓരോ ഇമാമല്ല, മുസ്ലിങ്ങൾക്ക് ഒന്നാകെ ഒരൊറ്റ ഇമാം എന്നാണ് പറയുന്നത്. ആ ഇമാമിന് ഒരുപാട് ഷർത്തുണ്ട്. അങ്ങനെ നിബന്ധനയൊത്ത ഒരു ഇമാമിനെ ലോക മുസ്ലിമീങ്ങൾക്ക് ഒന്നാകെ വേണ്ടി നിശ്ചയിക്കപ്പെടുന്നതാണ്. അപ്പൊ അത് നിശ്ചയിക്കാൻ ഒരു മഹല്ല് ഭരിക്കുന്ന കമ്മറ്റിനെ നിശ്ചയിക്കുന്ന തെരഞ്ഞെടുക്കുന്ന ജനറൽ ബോഡി പോലെ, ഒരു ജനറൽ ബോഡി വിളിച്ച് തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ലോക മുസ്ലിമീങ്ങൾ ഒന്നാകെ വിളിച്ചിട്ട് ജനറൽ ബോഡി കൂടിയിട്ട് അതിന് തെരഞ്ഞെടുക്കുന്നില്ല, അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ എങ്ങനെയാണ് ഒരു നാട്ടിന്റെ ഭരണം, ഒരു മഹല്ലത്തിന്റെ ഭരണം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഒട്ടാകെ ഭരണം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിന്റെ ഭരണം, അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന്റെ ഭരണം, അതൊന്നും അല്ലത്. ലോകത്തെ എവിടൊക്കെ മുസ്ലിമീങ്ങളുണ്ടോ അവർക്കെല്ലാം കൂടി ഒറ്റ ഭരണം നടത്തുന്ന ഒരുവൻ, നിയന്ത്രണം നടത്തുന്ന ഒരാൾ, അതാണ് ഈ പറഞ്ഞ ഇമാം. അങ്ങനെ ഒരാളെ നിശ്ചയിക്കൽ സാധാരണ ജനങ്ങൾ അവരുടെ ഉസയിൽപ്പെട്ടതല്ല, കഴിവപ്പെട്ടതല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഭരണാധികാരിയെ നിശ്ചയിക്കാൻ ഈ ഇരിക്കുന്ന നമ്മളോ നമ്മളെപ്പോലത്തെ ജനകോടികളോ അവർക്കൊന്നും ഉത്തരവാദിത്തമല്ല. പിന്നെ ആരാണ് അങ്ങനത്തെ ഒരു ഇമാമിനെ തെരഞ്ഞെടുക്കേണ്ടത്? ഓരോ രാഷ്ട്രത്തിലുമുള്ള രാഷ്ട്ര നേതാക്കൾ, അങ്ങനെ എല്ലാ രാഷ്ട്രത്തിനുള്ള നേതാക്കൾ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വം ഒന്നാകെ കൂടിയിട്ടാണ് എല്ലാ രാഷ്ട്രങ്ങൾക്കും കൂടി വേണ്ടി ഒരു ഇമാമിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യം.
ഇത് കാലങ്ങളായി നിലനിൽക്കുന്നില്ല. എന്തുകൊണ്ട്? ഓരോ രാഷ്ട്രങ്ങളും സ്വന്തം സ്വന്തമാണ്. എല്ലാ രാഷ്ട്രങ്ങളും നിയന്ത്രിക്കാൻ വേണ്ടി ഒരു നേതാവ് എന്നതിലേക്ക് അവരെത്തുന്നില്ല. അതിന് നമ്മൾ കുറ്റക്കാരല്ല. അത് നമ്മുടെ മേലിൽ അടിച്ചേൽപ്പിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യവുമല്ല. ലോകത്തൊന്നായിട്ട് ഒരു ഇമാമനെ നിർത്താൻ നമുക്ക് എന്ത് ചെയ്യാനാവും? നമ്മളെല്ലാം കൂടി കൂടിയാൻ ചെയ്യാനാവും. അപ്പോൾ ഒരു മഹല്ലിനോ അല്ലെങ്കിൽ ഒരു ഒരു ജില്ലക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനോ ഒരു രാഷ്ട്രത്തിനോ കഴിയുന്ന കാര്യമല്ല. എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങളും കൂടി കരുതണം. അത് കരുതുമ്പോൾ ആരാ കരുതേണ്ടത്? സാധാരണക്കാരല്ല, അഹാദുന്നാസല്ല, ഓരോ രാജ്യത്തിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ട. അപ്പൊ ആ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ്, ഈ രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ്, അങ്ങനെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ആർക്കാണെങ്കിൽ അവർ ചേർന്നിട്ടാണ് അങ്ങനത്തെ ഒരു ഇമാമിനെ തിരഞ്ഞെടുക്കുന്നത്. അത് കാലങ്ങളായി നിലനിൽക്കുന്നില്ല. ഇതിന്റെ കാരണം എന്താണ്? അത് അവർ അങ്ങനെ ഒരു ഭരണകർത്താവിന്റെ മേലിൽ യോജിക്കുന്നില്ല. ഓരോ രാഷ്ട്രക്കാരും ആ രാഷ്ട്രത്തിന്റെ ഫുൾ സ്വാതന്ത്ര്യവും ഭരണം അതത് രാഷ്ട്രങ്ങൾ ഭരിക്കുന്നവർക്ക് കിട്ടണമെന്നിടത്താണ് ജനങ്ങൾ എത്തിപ്പെട്ടു നിന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ നടക്കുന്നില്ല എന്നതിനെ മുസ്ലിം ബഹുജനങ്ങൾ, സാധാരണ ജനങ്ങൾ കുറ്റക്കാരാവുകയില്ല. അവരുടെ ഭാഗത്തുനിന്ന് ഇതിൽ വീഴ്ചയും ഇല്ല. പക്ഷേ ഇത് സാധാരണക്കാർക്ക് നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിയും അവരെ പോലത്തെ ചിലരും ഹുക്കൂമത്തയിലായി സ്ഥാപിക്കാൻ നമ്മളെല്ലാം കൂടി ശ്രമിക്കണം എന്ന് ഒച്ചയും വിളിയും കൂട്ടുന്നത്. അതിന് ജിഹാദ് വേണമെന്ന് പറയുന്നു. എന്താണ് ജിഹാദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറെ നമുക്ക് പറയാം. അപ്പൊ ഏതായിരുന്നാലും ഇപ്പറഞ്ഞ ഖിലാഫത്ത് കാലങ്ങളായി നിന്നുപോയി. അതാണ് നിബറാസിന്റെ ബാക്കി ഭാഗങ്ങളുണ്ടോ? ഈ പറഞ്ഞതിനെ തഖ്സീസാക്കൽ നിർബന്ധമാണ്, പരിമിതപ്പെടുത്തണം. ആരെക്കൊണ്ട്? ബിമൻ യുംകിനുഹു നസ്ബു വൽ ബൈഅത്തു. അങ്ങനെ ഒരാളെ ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം കൂടി വേണ്ടി ഒരു നേതാവിനെ നിശ്ചയിക്കാൻ കഴിയുന്നവരെക്കുള്ള അപേക്ഷിച്ചാണ് അവർ ചെയ്തില്ലെങ്കിൽ കുറ്റക്കാരാകുമെന്ന് പറഞ്ഞ്. എന്നിട്ടും ഏത്ത സാഹലു ഫീഹി, കഴിയും, അവർ ചെയ്യുന്നില്ല, അപ്പോഴാണ് കുറ്റം. വൽ ഹദീസു, ഇപ്പറഞ്ഞ ഹദീസ് ഫീ സഹീഹി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ ഉണ്ട്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരണിയായി എന്ന വഅമ്മ ബഅദൽ ഖുലഫായിൽ അബ്ബാസിയ, അബ്ബാസിയ ഖുലഫാക്കൾക്ക് ശേഷം വൽ അംറു മുസ്കിലുൻ, കാര്യം ഇഷ്കാലിൽ തന്നെയാണ്. കാരണം അവരെ ശേഷം പിന്നെ ഇങ്ങനത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിട്ടില്ല. അത് മുസ്കില എന്ന് പറയാൻ കാരണം ഇത് ലൈസ ബഅദുഹും ഖലീഫത്തുൻ, അവരെ ശേഷം ഒരു ഖലീഫയും വന്നിട്ടില്ല. എന്ത് ഖിലാഫത്ത്? ലാ കാമിലത്തുൻ, കാമിലത്തായ ഖിലാഫത്തില്ല. കാമിലത്തായ ഖിലാഫത്ത് ഇവിടുന്ന് കഴിഞ്ഞു മിങ്കിലായി സലാസീന സന, 30 വർഷം കഴിഞ്ഞതോടെ കാമിലത്തായ പൂർണ്ണമായ ഖിലാഫത്ത് കഴിഞ്ഞു. ഒലാ നാക്കിസത്തു, കാമിലത്ത് പോട്ടെ, നാക്കിസത്ത് ചുരുങ്ങിയ നിലക്കുള്ള ഖിലാഫത്ത് ഉണ്ടോ? അതും ഉണ്ടായില്ല. അതെന്തുകൊണ്ട്? ഇതിലം യൂജദ് ബഅദ ഹും, ഈ അബ്ബാസിയ ഖിലാഫത്ത് കാലം, ആ ഖുലഫാവിന്റെ കാലശേഷം എത്തിക്കപ്പെട്ടില്ല ഖുറശിയുൻ, ഒരു ഖുറൈശി അയാളാണ് വേണ്ടത്. കാരണം ഇമാമത്ത് കൊടുക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഖുറൈശി വംശത്തിൽപ്പെട്ട ആൾക്കാണ്. ആ ആൾക്ക് ബാക്കി ഒരുപാട് ഷർത്തുകളുണ്ട്, പക്ഷേ ഖുറൈശി ആവണം. അബ്ബാസിയ ഖുലഫാവിന്റെ ശേഷം ഖുറൈശിയായ ഒരാൾ ഖലീഫയായി വന്നിട്ടേ ഇല്ല. അപ്പൊ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാമിലത്തായ ഖിലാഫത്ത് അതെങ്കിലുമില്ല, എന്നാ ചുരുങ്ങിയ വട്ടിലുള്ള ഖിലാഫത്ത് പറയാൻ അതും ഉണ്ടായിട്ടില്ല. അബ്ബാസിയ ഖുലഫാവിന്റെ കാലശേഷം. അപ്പൊ പിന്നെ അവിടെ മുതൽക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ മുഴുവൻ കുറ്റക്കാരാണെന്ന് വരേണ്ടി വരും. കാരണം അവിടെ ഖലീഫമാരുണ്ടായില്ലല്ലോ. കുറ്റക്കാരാണെന്ന് വരണമെങ്കിൽ അവരെല്ലാം ഇതിൽ വീഴ്ച വരുത്തിയാണെന്ന് വരണ്ടേ? ഇങ്ങനെ ഒരു ഖലീഫനെ നിശ്ചയിക്കുന്നതിൽ സാധാരണക്കാർ വീഴ്ച വരുത്തി പറയാൻ ഒട്ടും പാടില്ല, പറ്റില്ല. കാരണം അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമേ അല്ല. അത് ലോക രാഷ്ട്ര നേതാക്കളാണ് എല്ലാവരും കൂടി ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഒരു ഇമാമ് എന്ന നിലക്ക് അവർ സ്ഥാപിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുറവിളി കൂട്ടുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല.
എന്നാ പിന്നെ വനസുബു വൈരിൽ ഖുറസി ലായിജൂ, ഖുറസി അല്ലാത്ത ഒരാൾ എല്ലാവരും കൂടി കൂടി നിശ്ചയിച്ചു എന്നത് കൊണ്ട് കാര്യവുമില്ല, അത് ജായിസുമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഫയൽസമു അൻ തഅസിയൽ ഉമ്മത്തു കുല്ലുഹ ബി തർക്കി നസ്ബിൽ ഇമാമി, ഈ നസ്ബുൽ ഇമാം ഇമാമിനെ നിശ്ചയിച്ചില്ല എന്ന കാരണം കൊണ്ട് ഉമ്മത്ത് എല്ലാവരും കൂടി കുറ്റക്കാരാണ്ട്, ഇത് ശരിയല്ല. അതുകൊണ്ട് ജീബ ബി അന്നഹും ലം യതുർക്കൂഹു അൻ ഇഖ്തിയാരിൻ, കഴിഞ്ഞിട്ട് അവർ ചെയ്യണ്ട വേണ്ട എന്ന് വെച്ചതല്ല, അപ്പോഴേ കുറ്റം വരുള്ളൂ. ബൽ അൻ ഇഖ്തിറാരിൻ, ചെയ്യാൻ കഴിയാതെ വന്നു. എന്തുകൊണ്ട്? അവരെ കഴിവപ്പെട്ടതല്ല ഒരു ഇമാമിനെ ചെയ്യിക്കാൻ, അത് കഴിയുന്നവർ ചെയ്തില്ല, അപ്പൊ അവരാണ് കുറ്റക്കാർ. ഒരുപാട് രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ട്. ആ രാഷ്ട്രങ്ങളെല്ലാം കൂടി അങ്ങനെ ഒരാളെ തെരഞ്ഞെടുക്കേണ്ടതായിരുന്നു, തെരഞ്ഞെടുത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മത്ത് ഇവിടെ കുറ്റക്കാരല്ല. നമ്മളങ്ങനെ ഹുക്കുമത്തിന്റെ ആയി സ്ഥാപിക്കാൻ അതിനുവേണ്ടി ശ്രമിക്കൽ നമുക്ക് ബാധ്യതയും ഇല്ല. അതിന് ശ്രമിക്കാത്തവരൊക്കെ കുറ്റക്കാരാണെന്ന ആ വാദം പൊളിഞ്ഞ വാദവുമാണ് ഒന്ന്. ഇനി രണ്ടാമത്തെ ഒരു സംഗതി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യുദ്ധങ്ങൾ നടന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ യുദ്ധങ്ങൾ നടന്നു. ഈ യുദ്ധങ്ങൾക്ക് എന്തിനു വേണ്ടിയായിരുന്നു? ഹുക്കൂമത്തയിലായി ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയല്ല. യുദ്ധങ്ങളിലേക്ക് എത്തുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആദ്യകാലം യുദ്ധത്തിനെ തൊട്ട് റസൂലുള്ളാഹി തങ്ങളെ അള്ളാഹു തആല വിലക്കലുണ്ടായത്. ഇവിടെ വി എച്ച് പിന്റെ ആളുകൾ മുമ്പൊരു ലഘുലേഖ ഇറക്കിയിരുന്നു. അതിൽ പറയുന്ന 24 സൂക്തങ്ങളിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത്രയും സൂക്തങ്ങൾ ഖുർആനിൽ ഉള്ളിടത്തോളം കാലം ഇവിടെ കുഴപ്പം തീരൂല. അതുകൊണ്ട് ഒന്നുകിൽ ഖുർആൻ പൂർണ്ണമായി നിരോധിക്കണം, അതല്ലെങ്കിൽ ഖുർആനിലുള്ള ഇത്രയും സൂക്തങ്ങൾ ആയത്തുകളിനെ നിരോധിക്കണം. ഇതെങ്ങനെ ഇവര് പറഞ്ഞത്? ആരൊക്കെയോ എഴുതി വെച്ച പരിഭാഷ വായിച്ച് പറഞ്ഞാണ്, ഖുർആന്റെ പരിഭാഷ പലരും എഴുതിയല്ലോ, അതിൽ നിന്ന് പറഞ്ഞാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ അവർ പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? 24 സൂക്തത്തിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുന്നവർ 72 സൂക്തത്തിൽ ജിഹാദിനെ നിരുത്സാഹപ്പെടുത്തുന്നു എന്നവർ കാണാതെ പോയി. ഇമാം റാസി ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. 24 സൂക്തത്തിൽ ജിഹാദിനെ പ്രോത്സാഹിപ്പിക്കുന്ന സൂക്തങ്ങൾ ഖുർആനിലുണ്ടെങ്കിൽ അതിന്റെ 72 സൂക്തങ്ങളിൽ ജിഹാദിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വളരെ ലാസ്റ്റാണ് ജിഹാദിനുള്ള അനുമതി കൊടുത്തത്. അതിലെ ആദ്യത്തെ ആയത്ത് ഏതാണ്? ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളിമു എന്ന ആയത്താണ്. അത് സമ്മതം കൊടുക്കുക, ജിഹാദിന് പ്രോത്സാഹിപ്പിക്കൽ. ഉദിന ലില്ലദീന, ഒരു കൂട്ടർക്ക് സമ്മതം കൊടുക്കപ്പെട്ടിരിക്കുന്നു. ഖുർആൻ പറയാം യുഖാതലൂന, അവര് ഇങ്ങോട്ട് ഖിതാൽ നടത്തപ്പെടുന്നു, അവരിങ്ങനെ കൊല്ലുകയും ആക്രമിക്കുകയും അവരുമായി എപ്പോഴും ഖിതാലിൽ നിൽക്കുക ഒരു കൂട്ടര്. നിങ്ങളൊന്നും അങ്ങോട്ട് ചെയ്യണ്ട എന്ന് ഖുർആൻ അങ്ങോട്ടും പറയാണ്. അങ്ങനെ സഹി കിട്ടും, ലാസ്റ്റാണ് സമ്മതം കൊടുക്കുന്നത്. അവരിങ്ങോട്ട് ചെയ്യുന്നതിന് തിരിച്ചടിക്കാം. അതാണ് നമ്മുടെ ഫിഖ്ഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും, തുഫയിലും നിഹായയിലും മുഗനിയിലും ഒക്കെ കാണും. ജിഹാദ് കൊണ്ടുള്ള വിവക്ഷ അമുസ്ലിങ്ങളെ വകവരുത്തുക എന്നതല്ല, അമുസ്ലിങ്ങളെ കൊല്ലുക എന്നതുമല്ല. പിന്നെ എന്താണ്? ഒരു സമാധാന അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കണം. അതില്ലായിരുന്നു. നീതിപരമായ ഒരു സമീപനമില്ല. അതുകൊണ്ടാണ് നീതിയായാലും അനീതിയായാലും അമുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുക എന്നൊരു സംഗതി ഇസ്ലാമിലില്ല. അങ്ങനൊരു ജിഹാദ് ഇസ്ലാം പറഞ്ഞിട്ടുമില്ല. ഫമസ്തക്കാമൂലക്കും ഫസ്തക്കീമൂലഹും, ഖുർആൻ പറഞ്ഞതന്നെ അങ്ങനെയാണ്. ശത്രുക്കൾ തന്നെയാണെങ്കിലും അവർ നിങ്ങളോട് നല്ല നിലയിൽ അനുവർത്തിക്കുമ്പോൾ ഫസ്തക്കീമൂലഹും, നിങ്ങൾ അവരോടും നല്ല നിലക്ക് അനുവർത്തിക്കണം. വലാ ഉദ്വാന ഇല്ല അലൽ ളാലിമീൻ,
അക്രമകാരികൾ ആരോ അവരെ മേൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് കുട്ടിയടക്കുന്നുള്ളൂ. ഇതാണ് ഖുർആന്റെ അധ്യാപനം. എത്ര ആയത്ത് ഇതുപോലെ കാണും? വയിൻ അഹദുൻ മിനൽ മുശ്രിക്കീന സ്തജാറക ഫഅജ്റുഹു, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ട ഒരാള് നിങ്ങളടുത്ത് വന്നിട്ട് നമുക്ക് കാവൽ തരണം, നമുക്കിവിടെ നിർഭയമായി ജീവിക്കാൻ കഴിയണില്ല എന്ന് വന്നാൽ ഫഅജ്റുഹു, അവന് കാവൽ കൊടുക്കണമെന്നാണ് ഇസ്ലാം പറയുന്നത്. കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി അവനെ കൊന്നുകളണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്ലാം ഒരിക്കലും മറ്റുള്ളവരെ, ഇസ്ലാം അടിച്ചേൽപ്പിക്കുന്നവരല്ല, അങ്ങനത്തെ ഒരു മതവുമല്ല. അങ്ങനെ വിശ്വസിക്കാത്തവരും കൊന്നുകളണം എന്നൊരു സംഗതിയും ഇല്ല. അതാ നമ്മുടെ ഇബ്നു ഹജർ തങ്ങൾ തന്നെ പറഞ്ഞു കാണും, ഇതിൽ മഖ്സൂദ് മിൻഹു അൽ ഹിദായത്തു ഐ വമാ യത്ബഉഹ മിൻ ശഹാദത്തി വഅമ്മ ഖത്ലുൽ കുഫാരി ഫലൈസ ബി മഖ്സൂദിൻ. തുഫർനണ്ട് തുഹ്ഫയിൽ 211 പേജ് 9 വാല്യത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്, ആ മുസ്ലിങ്ങളെ കൊല്ലുക എന്ന് ഇവിടുത്തെ ഉദ്ദേശമല്ല. പിന്നെ അങ്ങനെ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നത് ന്യായം കൊണ്ട് പറഞ്ഞിട്ട്, ന്യായം കൊണ്ട് ഇങ്ങോട്ട് നേരിടാൻ കഴിയാത്തവർ ന്യായമില്ല എന്ന് കാണുമ്പോൾ അക്രമത്തിലേക്ക് നേരിടും, അക്രമങ്ങൾ എടുത്തിയാടും. ഇതാണ് പലപ്പോഴും യുദ്ധത്തിലേക്ക് എത്തിയത്. ഇങ്ങനെയാണ് ഒരു കയ്യാങ്കളിയും രക്തം കുത്തിവെക്കലൊക്കെ വന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൂടുള്ളവരോട് പറഞ്ഞു, ഇതാ യുദ്ധം നടക്കുമ്പോൾ ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടു പോകാൻ പാടില്ല, പെണ്ണുങ്ങൾ കൊല്ലപ്പെടാൻ പാടില്ല, ആരോട് യുദ്ധത്തിന്റെ ആളുകളില്ല, കുട്ടികളെ ജീവനൊന്നും സംഭവിക്കാൻ പാടില്ല, വയസ്സന്മാർ വിശ്രമിക്കുന്നവരുണ്ടാവും അവർക്കും യാതൊന്നും സംഭവിക്കാൻ പാടില്ല. അതുമാത്രമല്ല മറ്റ് ജീവികൾക്കും യാതൊന്നും വരാൻ പാടില്ല. ഇന്നത്തെ പോലെ ബോംബോ അതുപോലത്തെ മിസൈലുകളോ ഒക്കെ ഇങ്ങനെ വർഷിച്ചാൽ മഴ പെയ്യും പോലെ പെയ്യാം, ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പൊ എത്ര എത്ര നിരപരാധികൾ കൊല്ലപ്പെട്ടു പോകുന്നു, എത്ര ജീവികൾ നഷ്ടപ്പെട്ടു പോകുന്നു, എത്ര കൃഷികൾ നഷ്ടപ്പെട്ടു പോകുന്നു, എത്ര തോട്ടങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു. റസൂൽ പറഞ്ഞത് തോട്ടങ്ങളോ കൃഷികളോ ചെടികളോ ഒരു കേടും വരുത്താൻ പാടില്ല, നിരപരാധികളായ ആളുകൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല, അക്രമകാരികൾ ആരോ അവരോട് മാത്രമേ ജിഹാദുള്ളൂ. അത് തന്നെയും ഒരു നല്ല ഉപദേശത്തിലൂടെയോ അല്ലെങ്കിൽ വാക്കിലൂടെയോ, വാക്കുകൊണ്ടുള്ള യുദ്ധം വാദപ്രതിവാദമൊക്കെ നടത്തുക, അങ്ങനെയൊക്കെ പറ്റുമെങ്കിൽ അതാണ് വേണ്ടത്. എന്തല്ല ഒരു ആലാത്തുള്ള ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള കളിയല്ല. ഷർഹുല്ലക്കാ ഇതിൽ തന്നെ പറഞ്ഞു കാണും, ഫലമ്മാ അജസു അനിൽ മുആറദത്തി ബിൽ ഹുറൂഫ്, മുസ്ലിങ്ങളുമായി അക്ഷരങ്ങളെ കൊണ്ടുള്ള ഫൈറ്റിന് അവർക്ക് കഴിയാതെ വന്നപ്പോൾ സാറഉ ഇലൽ മുഖാത്തലത്തി ബിൽ ഹുറൂഫ് ബിൽ ബിസ്സുയൂഫ്, അവരെന്ത് ചെയ്തു? വർത്തമാനം പറഞ്ഞ് മുസ്ലിങ്ങളോട് നേരിടാൻ കഴിയാതെ വന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ആയുധങ്ങളിലേക്ക് എടുത്തിയാടി. ഇങ്ങനെയാണ് ഒരായുധ ഫൈറ്റിലേക്ക് എത്തുന്നത്. എന്നല്ലാതെ ഒരിക്കലും മുസ്ലിം ആകണം അല്ലെങ്കിൽ ജീവിക്കണ്ട, കൊന്നുകളയും, ഇങ്ങനത്തെ ഒരു നിലപാട് ഇല്ലേയില്ല. പിന്നെ മറ്റൊന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ജിഹാദ് ഫർളി കിഫായ എന്ന ഫത്വ നോയിനടക്കമുള്ള തൊഴിലും എല്ലാത്തിലും കാണും. ആ പറഞ്ഞ അർത്ഥം എന്താണ്? ആരെങ്കിലും നടത്തിയാൽ മതിയെന്ന ഫർദ് കൂടും, ആരും ചെയ്തതിനെ എല്ലാവരും കുറ്റക്കാരാവും. മൈത്തക്കാരത്തിനെ പറ്റിയൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങനെ ഫർളി കിഫായ എന്നാൽ ആരെങ്കിലും ഒരാൾ നിക്കരിക്കണം എന്നാ ഫറന്ന് വീടി, ആരും നിക്കരിച്ചില്ല അച്ഛൻ കൊണ്ടേ വെച്ചിട്ടു എന്നാ എല്ലാവരും കുറ്റക്കാരായി എന്നതുപോലെ ഒരു ഫറീഫായല്ലേ ഇത്? അപ്പൊ അതെല്ലാവരും പഠിച്ചിരിക്കണ്ടേ? അപ്പൊ അതിനുവേണ്ടിയിട്ട് അഭ്യാസങ്ങളും സംഗതികളൊക്കെ വേണമല്ലോ. അഭ്യാസങ്ങൾ പഠിച്ചത് തെറ്റല്ല, അത് നല്ലത് തന്നെ. കാരണം സ്വന്തം
ദേഹരക്ഷയ്ക്ക് വേണ്ടിയും ഇതൊക്കെ പഠിച്ചിരിക്കൽ ആവശ്യമാണ്. ഇവിടെ കുഴപ്പമുണ്ടാക്കാനല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർ മറ്റുള്ളവരവയല്ലേ വാളെടുത്ത് അവരാക്രമിക്കാനും അല്ല, അങ്ങനെയൊന്നും ഇസ്ലാം പറഞ്ഞിട്ടില്ല. പിന്നെയോ ആ പറഞ്ഞത് എവിടുക്കാണ്? വറലീഫായൻ എന്ന് പറഞ്ഞ എവിടുക്കാണ്? ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമങ്ങളിൽ പെട്ടതാണ് അവർക്ക് ജിഹാദ് ഫർലീഫായ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. താലിമീ ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെയാണ് ഈ പറഞ്ഞത് എന്നല്ലാതെ ഇസ്ലാമിക രാജ്യമല്ല. അല്ലെങ്കിൽ ഇസ്ലാമിക രാജ്യം തന്നെയാണ്, പക്ഷേ ഇസ്ലാമിൻ്റെ ഭരണവും സംഗതിയൊക്കെ പോയി. ഒരു കാലത്ത് ഇസ്ലാമിക രാജ്യമായിരുന്നു, പിന്നെ ഭരണമൊക്കെ പോയി. ഇപ്പോ അവിടെ മുസ്ലിമീങ്ങൾ ഒതുങ്ങി താമസിക്കുകയാണ്. അങ്ങനത്തെ ഒരു രാജ്യമാണെങ്കിലും ആ രാജ്യത്ത് ഇപ്പറഞ്ഞ നിയമം ഇല്ല. ഇസ്ലാമിക രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിനെ സംരക്ഷിക്കൽ ആ നാട്ടിൻ്റെ ഉത്തരവാദിത്വമാണ്. ആ സംരക്ഷണമാണ് അപ്പറഞ്ഞ ജിഹാദ്. അതുകൊണ്ടാണ് അത് പറഞ്ഞ തൊഫയിൽ തന്നെ കാണാം, ആ ഫർദീഫായ വീടാൻ എന്ത് മതി, രാഷ്ട്രത്തെ മറ്റ് രാജ്യങ്ങൾ ആക്രമിക്കുന്നതിൽ നിന്ന് കാക്കാൻ വേണ്ടി സൈന്യത്തെ വിന്യസിപ്പിച്ചാൽ മതി, എന്നാ ഫർദീഫായ വീട് ഒരു ജിഹാദൊന്നും തികൊള്ളുന്നില്ല. അപ്പൊ എല്ലാ രാഷ്ട്രത്തിനും ഉണ്ടാവുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തിനല്ലേ? രാഷ്ട്രത്തിന്റെ അതിരുകളിൽ പട്ടാളത്തെ വിന്യസിപ്പിക്കണം, അത് നിർബന്ധമാണ്. അപ്പൊ നമ്മളെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. ഇതിപ്പോ ഇന്ത്യ എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെയെന്നോ മുസ്ലിങ്ങളുടെയെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെയെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെയെന്നോ അങ്ങനെ ഒരു രാജ്യമല്ല, മതേതരത്തെ ഇന്ത്യയാണ്. അത് എല്ലാവരുടെയും രാജ്യമാണ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ആക്രമിക്കാൻ വേറെ കൂട്ടർ വന്നാൽ, പട്ടാളം കൊണ്ട് മതിയാകാതെ വന്നാൽ ആ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ആഹാദുന്നാസ് ബഹുജനങ്ങളും ഇറങ്ങേണ്ടി വരും എന്നാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഒരു കൂട്ടരുടെ മാത്രം രാഷ്ട്രമല്ല ഇന്ത്യ. അപ്പൊ ഇസ്ലാമിക രാഷ്ട്രമാകുമ്പോൾ ആ രാഷ്ട്രത്തിന്റെ അപ്പൊ അങ്ങനെ രാജ്യമാണ് നമ്മൾ വെക്കുക, ഇന്ത്യ. എന്നാൽ ആ ഫർദീഫായ വിടാൻ എന്ത് മതി, പട്ടാളത്തെ ഇന്ത്യ രാജ്യത്തെ കാക്കാൻ വേണ്ടി വിന്യസിപ്പിച്ചാൽ തന്നെ മതി. എന്നാ ജിഹാദ് ഫർള് അയിനാവും ചെലപ്പോ, അതെപ്പോഴാ രാഷ്ട്രത്തിനൊക്കെ പട്ടാളങ്ങൾ നിർത്തുമ്പോൾ അതിനു കണക്കുണ്ട്, ഇസ്ലാമിന്റെ കണക്ക്. അതെന്താ, 100 മൈലിനപ്പുറം നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ജമ്മു കസൂറൊക്കെ ആക്കാൻ പറ്റുന്ന വൈദൂരം, അത്ര ഉള്ളിലായിട്ടാണ് ഈ സൈന്യം നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. ഇപ്പൊ ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാമിക രാജ്യമാണെന്ന് നമ്മൾ സങ്കല്പിക്കാം. എന്നാൽ ഇന്ത്യയെ കാക്കാനുള്ള പട്ടാളത്തെ എവിടെയാണ് വിന്യസിപ്പിക്കേണ്ടത്? പാകിസ്ഥാനോട് അടുത്തിക്കണ ആ തറഫിൽ അറ്റത്തല്ല, പിന്നെ അവിടുന്ന് ഒരു 130 കിലോമീറ്റർ ഇപ്പുറത്ത്. അതുപോലെ അവരും ചെയ്യണം. അവര് അതിൻ്റെ അവരുടെ പരിധിയിൽ നിന്ന് അവരെ നാടിൻ്റെ ഉള്ളിൽ ഒരു 130 കിലോമീറ്റർ ഒക്കെ പരിധിയിൽ അവിടെ നിൽക്കണം. അപ്പൊ അവരവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മെല്ലെ കയറാൻ തുടങ്ങി, അങ്ങേയറ്റം തുടങ്ങി. എന്നാൽ നമുക്ക് ജിഹാദ് ഫർള് അയിനാകുമെന്ന്, കിഫായി അല്ല. അപ്പൊ ഇറങ്ങണം, ഇറങ്ങേണ്ടി വരും. ഇതൊക്കെ ഇസ്ലാമിക രാജ്യത്തിന്റെ ഏതാ പറഞ്ഞിരുന്നു. എന്നല്ല മുസ്ലിമീങ്ങളൊക്കെ ആ മുസ്ലിങ്ങളെ ജിഹാദിന് പോകണമെന്ന് ഒരു കിതാബിനും പറഞ്ഞിട്ടില്ല, ഒരു ഹദീസിലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞിട്ടാണ് ചിലർ ഇസ്ലാമിനെ കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ കാരണമാകും വിധമുള്ള ജൽപ്പനങ്ങൾ നടത്തുന്നത്. ഇതിൽ നമ്മൾ പെട്ടുപോകരുത്. ഇപ്പൊ കിന്ന കിതാബ് നോക്കിയാൽ കാണും ഫർദീഫായി ആണ്. എന്താണ് ആ ഫർദീഫായി, എവിടെയാണ് ആ പറഞ്ഞ ഫർദീഫായി, ആരെ സംബന്ധിച്ചാണ് ആ പറഞ്ഞ ഫർദീഫായി, ഇതൊക്കെ മനസ്സിലാക്കണ്ടേ. ഫർദീഫായ എന്ന് പറയുമ്പോ ശരിയാണ് ആരെങ്കിലും ഒരാൾ ചെയ്താൽ ഫർള് വീടും, ആരും ചെയ്തില്ല എല്ലാവരും കുറ്റക്കാരാവും. പക്ഷേ ഈ ജിഹാദ് പറഞ്ഞെടുത്ത് അത് വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതല്ല, ആ പറഞ്ഞതെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളെ കുറിച്ചാണ്.
ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുമ്പോ ഷാഫിഈ മദ്ഹബിൽ വെച്ച് ഒരു കാലത്ത് ഇസ്ലാമിക രാജ്യമായാലും ഇസ്ലാമിന്റെ തഹത്തിൽ വന്ന ഇസ്ലാമിന്റെ കസ്റ്റഡിയിൽ വന്ന ഒരു രാജ്യം ആണെങ്കിൽ ആ രാജ്യം പിന്നെ ഒരു കാലത്തും ഇസ്ലാമിന്റെ ദാറുൽ ഇസ്ലാമായിട്ട ഗണിക്കപ്പെട്ട ദാറുൽ ഇസ്ലാമിതറ ഇസ്ലാമിക രാഷ്ട്രമായി ഗണിക്കപ്പെടും. ഷാഫി ഇമാമിന്റെ ഇമാം അബൂ ഹനീഫ ഇമാം തങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ ഒരു കാലത്ത് നടന്നെങ്കിലും പിന്നെ അവിടെ ഇസ്ലാമിന്റെ യാതൊന്നും നടക്കാതെയായി. അങ്ങനത്തെ ഒരവസ്ഥ വന്നാൽ അത് ദാറുൽ ഹർബ് ശത്രുക്കളുടെ നാടായി ഗണിക്കപ്പെടുന്നു. ഷാഫി മദ്ഹബ് അനുസരിച്ച് ഒരു കാലത്ത് നടന്നാൽ ഇസ്ലാമിന്റെ ഭരണം അവിടെ നടന്നാൽ പിന്നെ എന്നും അത് ദാറുൽ ഇസ്ലാം തന്നെയാണ്. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത് സാധാരണക്കാരപേക്ഷിച്ച് അവർ ജിഹാദിനിറങ്ങണം, യുദ്ധത്തിനിറങ്ങണം എന്ന് ഫത്വുൽ മുഈൻ പറഞ്ഞിട്ടില്ല, തുഹ്ഫ പറഞ്ഞിട്ടില്ല, നിഹായ പറഞ്ഞിട്ടില്ല, ഒരു കിതാബും പറഞ്ഞിട്ടില്ല. ജിഹാദ് എന്ന വിഷയത്തിലേക്ക് എത്തുന്നത് തന്നെ മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമായി നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ സ്വകാര്യതയും അതിൻ്റെ സുതാര്യതയും അതിൻ്റെ കാവലും ഒക്കെ നടക്കണമെങ്കിൽ അത് കാത്തുരക്ഷിക്കുന്ന ഒരു ഒരു വ്യൂഹം, ഒരു സൈന്യം വിന്യസിപ്പിച്ചേ പറ്റൂ. ഇത് ലോകത്തെവിടെയും നടക്കുന്നുണ്ടല്ലോ. ഇതാണ് അപ്പറഞ്ഞ ഫറദീഫായ് എന്നും ആ ഫറദീഫായ് വീടാണ് ഇത്ര മതിയെന്നും. ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടേണ്ടിയില്ല, പുറപ്പെടേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ അവരിങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വന്നു നമ്മുടെ രാജ്യത്തേക്ക് കടക്കാൻ പോകുന്നു എന്ന് കണ്ടാൽ അപ്പോ ജിഹാദ് ഫറളായിനായി മാറും. അവിടെയും നേരത്തെ പറഞ്ഞ ക്രമം സൂക്ഷിക്കണം. അതെന്താ? അവരെ നേതൃത്വമായിട്ട് നല്ല നിലക്ക് സംസാരിച്ച് കാര്യം രമ്യതയിൽ തീർക്കാൻ വല്ല മാർഗം ഉണ്ടോ നോക്കുക. അതിനൊന്നും അവർ തയ്യാറില്ല, അവർ അക്രമമായിട്ട് ഇങ്ങോട്ട് വരികയാണ് എന്ന് കാണുമ്പോഴാണ് ഏറ്റുമുട്ടാൻ വഴിയാവുന്നു. അപ്പൊ ഏറ്റുമുട്ടലിന്റെ അടുത്ത് എത്തും. അതാണ് നമ്മൾ പറയുന്നത് അങ്ങനത്തെ ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്നതാണ് എന്നല്ലാതെ അങ്ങനെ ഒരു കളി കളിക്കാൻ വേണ്ടി കാലെ കൂട്ടി തന്നെ അതിനുള്ള എല്ലാ സന്നാഹങ്ങളും വേണമെന്നല്ല അപ്പറഞ്ഞർത്ഥം. അതുകൊണ്ട് മുതഅല്ലിമീങ്ങളും സാധാരണക്കാരൊക്കെ അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് ഇങ്ങനത്തെ അറബി വാക്കുകളുടെ ഉദ്ധരണി എടുത്തിട്ട്. ഫത്വുൽ മുഈനാണല്ലോ പറയുന്നത് ഫറദീഫായാണ്, തുഹ്ഫയാണല്ലോ പറയുന്നത് ഫറദീഫായാണ്. ഫറദീഫായ ആകുമ്പോൾ ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവുകയില്ലേ? അതല്ലേ ഫറദീഫായ എന്ന് പറഞ്ഞ് നല്ല കാര്യങ്ങളിൽ ജോലിയായി നിൽക്കുന്നവരടക്കം ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഇറക്കുകയും അതിലൂടെ ഏത് രാജ്യത്തും അസമാധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന പണി നമ്മുടെ പണിയല്ല, അതൊരിക്കലും ശരിയല്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും നേടിയെടുക്കാനും പറ്റില്ല. ഏറ്റവും വലിയ ജിഹാദ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരമായിട്ടാണ് ഏറ്റവും വലിയ ജിഹാദ് നടത്തേണ്ട കാലഘട്ടം. കാരണം മനുഷ്യന്റെ ശരീരമാണ് മനുഷ്യനെ ഇതിലേക്കൊക്കെ തെറ്റായ എല്ലാത്തിലേക്കും നയിക്കുന്നത്. ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസൂ ദേഹേച്ഛ, ഏറ്റവും മോശകരമായ കാര്യങ്ങളെ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കും. അതുകൊണ്ട് റസൂലുള്ള പറഞ്ഞ എന്താ, അഫ്ദലുൽ ജിഹാദി ജിഹാദുൽ നഫ്സി, ജിഹാദിൽ വെച്ച് ഏറ്റവും അഫ്ദലായ ജിഹാദ് സ്വന്തം ദേഹത്തോട് നടത്തുന്ന ജിഹാദാകുന്നു എന്നല്ലാതെ മറ്റുള്ളവരുടെ മേലിൽ അവരവരെ മതപ്രകാരം പ്രവർത്തിച്ചുകൊള്ളട്ടെ, നമ്മൾ നമ്മുടെ മതപ്രകാരം നമ്മളും പ്രവർത്തിക്കുന്നു, വിശ്വാസങ്ങളും കർമ്മങ്ങളും നമ്മളുടെ സംസ്കാരങ്ങളും ഒക്കെ ഓരോരുത്തർക്കും ഇവിടെ നിലനിർത്താൻ അധികാരം ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആ നിലക്കുള്ള ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന. എല്ലാ രാഷ്ട്രങ്ങളിലുള്ള ആളുകളും സമ്മതിച്ചിട്ടുള്ളൊരു പരമാർത്ഥമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് ഒരു കാരണവശാലും ഇങ്ങനത്തെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകേണ്ടതില്ല. പണ്ട് കാലത്തും ഉണ്ടായിട്ടുമില്ല. എവിടെയെങ്കിലും വല്ലതും നടന്നെങ്കിൽ അവിടെ സാഹചര്യം അതിലേക്ക് ഒത്തുകൂടി വന്നപ്പോൾ ഉണ്ടായി, അത് നാട്ടിൽ മറ്റു കാര്യങ്ങളിൽ ഉണ്ടായില്ല. അങ്ങനെ ദീനിയായ കാര്യങ്ങളല്ല, ദുന്യവിയായ ഭൗതികമായ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്നില്ലേ? അത് അവിടെ വന്ന ഒരു വിഷയം, അതിൽ മാത്രം പരിമിതമാണ്. എന്നല്ലാതെ മൊത്തം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്,
എന്നാ എന്നതുപോലെ തന്നെയാണ് മറ്റു മതസ്ഥരും ഇവിടെ കുഴപ്പം സൃഷ്ടിക്കാനോ കലഹവും കലാപ്പും ഉണ്ടാക്കാനോ അസമാധാനം സൃഷ്ടിക്കാനോ ഒരു മതത്തിന്റെ ആളുകളും അതിന്റെ യഥാർത്ഥ ആചാര്യന്മാർ പറയുന്നില്ല. കാര്യങ്ങൾ അവിടത്തേക്ക് എത്തിപ്പെടുന്നു. അതിങ്ങനെയുള്ള വാശികളും മറ്റും വന്നതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ദീനിന്റെ പേരിൽ ഇങ്ങനത്തെ അനീതികൾ അക്രമങ്ങൾ ഒന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടി നമ്മുടെ ഗ്രന്ഥങ്ങളുടെ ഉദ്ധരണികൾ, അതല്ലെങ്കിൽ ഖുർആൻ ആയത്തുകൾ, അല്ലെങ്കിൽ തങ്ങളുടെ ഹദീസുകൾ ഒന്നും അതിനു വേണ്ടി ഉപയോഗപ്പെടുത്താനും പറ്റില്ല. അപ്പൊ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഇവിടെ കുഴപ്പങ്ങളോ കലഹങ്ങളോ കലാപങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല. അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുമില്ല. നബി തങ്ങൾ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ള സമാധാനമാണ്. ആ സമാധാനത്തിൽ നിൽക്കണമെന്നാണ് ദീനിന്റെ അടിത്തറ തന്നെ. കാരണം ദീൻ എന്ന് പറഞ്ഞാൽ നേരത്തെ അതിന്റെ നിർവചനം പറഞ്ഞു, ബിഖ്തിയാരിഹിം, അവരെ ഇഷ്ടപ്രകാരമാകണം. അപ്പൊ ഒരാളെ അടിച്ചേൽപ്പിച്ച് ദീനിലേക്ക് കൂട്ടാൻ പറ്റില്ല. അവന്റെ ഇഷ്ടപ്രകാരം, ലാ ഇക്റാഹ ഫിദ്ദീനി, പരിശുദ്ധ ദീനിൽ അടിച്ചേൽപ്പിക്കണ പ്രശ്നമില്ല. ഖുർആൻ പറഞ്ഞതല്ലേ? അപ്പൊ ഇസ്ലാം ദീനിന്റെ അടിത്തറ തന്നെ എന്താ? വിശ്വാസമാണ്. എന്താണ് ആ വിശ്വാസം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതിന്റെ ആശയത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒരാൾക്ക് ബോധ്യപ്പെട്ട് ഉണ്ടാകേണ്ട സംഗതിയാണ്. അത് അടിച്ചേൽപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റില്ല. വിശ്വാസമല്ലാത്ത കാര്യങ്ങളൊക്കെ ഒരു പദപ്രയോഗമാണെങ്കിൽ ആ പദം പറയണം, പറഞ്ഞതിനും നിന്നെ കൊന്നുകളയും, അങ്ങനെ പറയാമായിരുന്നു. കുറെ കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണെങ്കിൽ ആ കർമ്മങ്ങൾ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഞാൻ കൊന്നുകളയും എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇസ്ലാമിന്റെ അടിത്തറ ഈ പറച്ചിലും ഈ കർമ്മമല്ല, വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ ശേഷമാണ് മറ്റേ കാര്യങ്ങളൊക്കെ. വിശ്വസിച്ച കാര്യം തൊള്ളോട് തുറന്ന് പറയണം, അതിനനുസരിച്ചുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. ഇസ്ലാമിന്റെ കർമ്മ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത് പോലത്തെ കാര്യങ്ങൾ. പക്ഷെ അതിന്റെ എല്ലാം അടിത്തറ ഏതാണ്? വിശ്വാസം. അതാ ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ തോന്നുന്നൊരു കാര്യമില്ല. ഈ ഈമാൻ എന്ന് പറയുന്ന വിശ്വാസം അടിച്ചേൽപ്പിച്ചുണ്ടാക്കാൻ പറ്റിയ ഒന്നല്ല. അത് ബോധ്യപ്പെടേണ്ട സംഗതിയാണ്. അള്ളാഹു അല്ലാതെ ആരാധനക്ക് തരപ്പെട്ട മറ്റാരുമില്ല എന്ന് ബോധ്യപ്പെടണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹ പറഞ്ഞയച്ചാളാണ് എന്ന കാര്യവും ബോധ്യപ്പെടണം. ഇത് ആർക്ക് ബോധ്യപ്പെട്ടു? അവൻ മുഅ്മിനാണ്. ഇതൊരാൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? അവൻ മുഅ്മിനാവൂല. വമൻ ശാ ഫല്യുമിൻ വമൻ ശാ ഫല്യക്ഫു. ഇത് ഒരാൾക്ക് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ബോധ്യപ്പെടുത്തും, അങ്ങനെ പറഞ്ഞിട്ട് ബോധ്യപ്പെടൂല. ബോധ്യപ്പെട്ടു എന്ന് പറയിപ്പിക്കാൻ ചിലപ്പോ കഴിയും. ബോധ്യപ്പെട്ടു എന്ന് പറയും, പറഞ്ഞില്ലേ നിന്നെ കൊന്നുകളി, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതുകൊണ്ട് ബോധ്യപ്പെടുന്ന വിഷയം അത് അവന്റെ തല കുലുക്കി അവൻ സമ്മതിക്കണം, അവന്റെ മനസ്സ് സമ്മതിക്കണം. അപ്പൊ പിന്നെ ഇസ്ലാമിന്റെ കാര്യത്തിൽ അടിസ്ഥാനപരമായ വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ ഇസ്ലാമിൽ ഇക്രാഹില്ല എന്ന് പറഞ്ഞ് വളരെ അർത്ഥമുള്ള വാക്കാണ്. അതാണ് ബിഖ്തിയാരിഹിം, അവരെ ഇഷ്ടപ്രകാരമാകണം. അവനെ വമ്പിച്ച് അടിച്ചേൽപ്പിച്ചുണ്ടാക്കിയേ പറ്റില്ല. ഈ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വതആല ഹഖിനെ ഹഖായി മനസ്സിലാക്കി അതിനെ പിൻപറ്റാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കി വർജിക്കാനും തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.